ഹലോ, സുഖല്ലേ എല്ലാവർക്കും? ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്ന ഒരു സാലഡാണ്. ആക്ച്വലി ഇത് ഒരു ഈജിപ്ഷ്യൻ സാലഡാണ്. എൻ്റെ ഒരു കൊളീഗ് ആണ് എനിക്കിത് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്, മിസ് ഹനാൻ. ഓക്കെ, ആദ്യം ഞാൻ മിസ് ഹനാനോട് താങ്ക്സ് പറയട്ടെ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാലഡാണ്. മിസ് ഹനാൻ, താങ്ക് യു ഫോർ ദിസ് റെസിപ്പി. ഇത് വളരെ എളുപ്പമാണ് ചെയ്യാൻ, പക്ഷേ ഞാൻ ഇതിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അത് ആ ഒരു റെസിപ്പിയിൽ ഏകദേശം നമ്മളൊരു ഇന്ത്യൻ ടച്ച് കൊടുത്തിട്ടുണ്ടെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ എളുപ്പമുള്ള കാര്യങ്ങളാണ്. ഇതിന് വേണ്ട സാധനം നമുക്ക് ഈ ടൈപ്പിലുള്ള വഴുതനങ്ങ വേണം. ഓക്കെ, രണ്ടെണ്ണമാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അത് കഴുകിയിട്ടുണ്ട്. ഇനി അത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച ശേഷം കുറച്ച് ഉപ്പ് പുരട്ടിയിട്ട് ഓയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഡീപ്പ് ഫ്രൈ അല്ല, ഷാലോ ഫ്രൈ ആയിട്ട്. അതിൻ്റെ ആ പച്ചച്ചുവ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടി മാത്രമാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഓയിൽ, വെളിച്ചെണ്ണ എടുത്തിട്ടില്ല, ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ എടുക്കുക. ഒന്നുമില്ലെങ്കിൽ കോൺ ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ. ഞാൻ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ട സാധനം, നമ്മൾ സാധാ ഹമ്മൂസ് ഇല്ലേ, ഹമ്മൂസ്. ആ ഹമ്മൂസ് ഞാൻ റെഡിമെയ്ഡാണ് വാങ്ങിച്ചിട്ട്, നമുക്ക് വീട്ടിലുണ്ടാക്കിയത് ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് വീട്ടിലുണ്ടാക്കിയതുണ്ടെങ്കിൽ നമുക്കത് മതി. ഹമ്മൂസാണ്. ഇതിന്നൊരു 3 ടേബിൾ സ്പൂണാണ് ആവശ്യം. പിന്നെ നമുക്ക് വേണ്ടത് അധികം പുളിയില്ലാത്ത തൈര്. ഞാൻ ഫുൾ ക്രീമാണ് എടുത്തിട്ടുള്ളത്. ലോ ഫാറ്റ് വേണമെങ്കിൽ നിങ്ങൾക്കത് യൂസ് ചെയ്യാം. അധികം പുളി പാടില്ല കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഗാർലിക് പേസ്റ്റ് വേണം. വളരെ കുറച്ച്, കൂടുതലൊന്നും വേണ്ട, വളരെ കുറച്ച് വേണം. ഞാൻ ഗാർലിക് പേസ്റ്റ് ഇങ്ങനെ അരച്ച് വെക്കാറ്, അപ്പോൾ ഇതിൽ നിന്ന് കുറച്ചാണ് ഇടാമെന്ന് ഉദ്ദേശിക്കുന്നത്. ഇത് ഞാൻ 1 വീക്കിന് വേണ്ടിയിട്ട് എപ്പോഴും ഇങ്ങനെ അരച്ച് വെക്കും. അപ്പം ഇതിന്നൊരു വളരെ കുറച്ച് പറഞ്ഞ് വളരെ ഇത്തിരി മതി. പിന്നെ നമുക്ക് വേണ്ടത് 1 ഓ 2 ഓ ഗാർലിക് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇടണം. പിന്നെ വേണ്ട നമുക്ക് എത്ര ചെറുതാക്കി അരിയാൻ പറ്റുമോ അത്ര അരിഞ്ഞിട്ടുള്ള ക്യാരറ്റ്. അതൊന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് ചെറിയ രീതിയിൽ ഗ്രേറ്റ് ചെയ്ത് എടുക്കാം. ഞാനിത് പൊടി പൊടിയായിട്ട് ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യം മയണൈസാണ്. മയണൈസ് നോർമൽ പ്ലെയിൻ മയണൈസ് യൂസ് ചെയ്യാം. ഞാൻ അതാ പറഞ്ഞത്, കുറച്ചൊരു എരിവ്, നമ്മൾ ഇന്ത്യൻ സ്റ്റൈൽ എരിവ് വരാൻ വേണ്ടിയിട്ട് ഞാൻ ചില്ലി മയമാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ വേണ്ടത് നമുക്ക് കുറച്ച് കുറുമാമ്പഴത്തിൻ്റെ സീഡ്സ് വേണം. പിന്നെ നമുക്ക് ഏറ്റവും അവസാനം വേണ്ടത് കുബൂസാണ്. വേണ്ടത് കുബൂസ്, സാധാ കുബൂസ് യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ ഞാനിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് ഇറാനി കുബൂസാണ്. ഇറാനി കുബൂസ് ആകുമ്പോൾ അതിൽ ഈസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. അതിങ്ങനെ ഇതാണ് ഇറാനി കുബൂസ്. ഓക്കെ, ഈ ഇറാനി കുബൂസ് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു കിച്ചൺ സിസേഴ്സ് വെച്ചിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഞാൻ നന്നായിട്ടൊന്ന് ഓവനിലോ വെച്ചിട്ടോ അല്ലെങ്കിൽ മൈക്രോവേവിലോ വെച്ചിട്ടോ നമുക്കൊന്ന് ക്രിസ്പി ആക്കി എടുക്കണം. ഓക്കെ, പിന്നെ ഇതില്ലെങ്കിൽ, കുബൂസ് നാട്ടിലില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമുക്ക് സാധാ ബ്രെഡ് അല്ലെങ്കിൽ ബ്രൗൺ ബ്രെഡ് അതൊന്ന് ചെറിയ പീസസാക്കി മുരിപ്പിച്ചെടുത്താലും മതി. അത് അവനില്ലാത്തവർ കുഴപ്പമൊന്നുമില്ല. അടുപ്പിൽ നമ്മൾ സാധാ അടുപ്പിൽ ഒരു പാൻ വെച്ച് ഓയിലൊന്നും ഇല്ലാണ്ട് ചെറിയ പീസസാക്കിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഓക്കെ, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് നമുക്കത് ചെയ്യാമെന്ന് നോക്കാം. വളരെ എളുപ്പമാണ്, വളരെ ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. ഇത് നമുക്കൊരു സൈഡ് ഡിഷായിട്ടൊന്നും വേണ്ടത്, വെറുതെ കഴിക്കാം. അപ്പോൾ തന്നെ നമുക്കൊരു ഫുൾ മീലിൻ്റെ എഫക്റ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ ഞാൻ ഉണ്ടാക്കി കാണിച്ചത് എന്താണ് ആദ്യം ചെയ്യേണ്ടതെന്നും കാണിക്കും. ഞാൻ ഈ കുബൂസ് ഞാൻ മൈക്രോവേവ് ഓവനിൽ വെച്ചിട്ട് ഒന്ന് ക്രിസ്പി ആക്കി എടുക്കട്ടെ കേട്ടോ. ഞാനിത് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി അതിൽ ലേശം ഉപ്പ് ചേർക്കുക, എന്നിട്ട് നമ്മളൊന്ന് ചെറുതായി ഫ്രൈ ചെയ്യുക. അതായത് ഒന്ന് ഈ വഴുതനങ്ങ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. കുറേ എണ്ണയൊന്നും വേണ്ട, കുറച്ച് എണ്ണയിൽ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. അതിൻ്റെ ആ ഒരു പച്ചച്ചോക്കെ പോയി അതിൻ്റെ പച്ച ടേസ്റ്റ് പോണ വരെ മതി. അധികം വെന്ത് അങ്ങനെ ഉടഞ്ഞു പോകാനും പാടില്ല. ലേശം ഉപ്പിട്ടിട്ടുണ്ട്. ഞാൻ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായി ഒന്ന് ഇളക്കി കുറച്ച് നേരം അടച്ച് വെക്കാം.
ഒന്ന് വെന്ത് കിട്ടണം, അത്രേ വേണ്ടുള്ളൂ. നമ്മൾ കുബൂസ് വെച്ചത് നല്ല ക്രിസ്പി ആയിട്ടുണ്ടാകും, തുറന്ന് നോക്കാം നമുക്ക്. നല്ല ചൂടുണ്ട്. ആദ്യം ഞാൻ 30 മിനിറ്റ് ഇട്ട് ആയിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ വീണ്ടും ഞാൻ 30 മിനിറ്റ് കണ്ട നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. തൊടുമ്പോൾ ഇങ്ങനെ പൊട്ടിപ്പോരണം, കണ്ട ഇങ്ങനെ ആവണം. ഓക്കെ, അപ്പം ഇത് നമുക്ക് റെഡിയായി, അത് നമുക്കെടുക്കാം. ഈ കുബൂസ് ആണെങ്കിൽ നമ്മൾ അപ്പോൾ ഈ സാലഡ് ഉണ്ടാക്കുന്നതുകൊണ്ട് കൂടെ ഇടില്ല കേട്ടോ. നമ്മൾ ഏറ്റവും അവസാനം കഴിക്കുന്ന സമയത്താണ് മേലിടുക, അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ കുതിർന്നു പോയി ആ ക്രിസ്പിനെസ് പോകും. അപ്പോൾ അത് നമ്മൾ ചെയ്തിട്ട് മാറ്റി വെക്കുക. എപ്പോഴാണ് സെർവ് ചെയ്യുന്നത് അതിൻ്റെ മേലെ അപ്പോൾ കുറച്ച് വെതറി കൊടുക്കുക, അത്ര വേണ്ടുള്ളൂ. ഇനി നമ്മൾ വഴുതനങ്ങ വേവാൻ വെച്ചിട്ടുണ്ട്, ആ സമയം കൊണ്ട് നമുക്ക് മയണൈസും ഹമ്മസും തൈരും എല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ 1 കപ്പ് തൈരാണെങ്കിൽ നമുക്ക് 1 ടേബിൾ സ്പൂൺ 1.5 ടേബിൾ സ്പൂൺ ഹമ്മസ് മതി. ഞാനിവിടെ കുറച്ച് അധികം ഉണ്ടാക്കുന്നുണ്ട്, അത് കാരണം കൂടുതൽ അളവിൽ തൈരും ഹമ്മസൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ ഹമ്മസാണ് എടുക്കാൻ പോകുന്നത്. ഒരു കപ്പിലേക്ക് 1 ടേബിൾ സ്പൂൺ മതിയാവും. ഞാനിത് 3 കപ്പ് തൈര് യൂസ് ചെയ്യുന്നുണ്ട്, അപ്പോൾ അത്രയും അളവിൽ വേണം. അധികം പുളി ഇല്ലാത്ത തൈര് വേണേ, അപ്പോൾ ആ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നല്ല പുളിയാണെങ്കിൽ ഈ സാലഡ് ടേസ്റ്റ് ഉണ്ടാവില്ല. അങ്ങനെ 3 കപ്പ് തൈരാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഇതിലിപ്പോൾ തൈരും മയണൈസും അല്ല സോറി ഹമ്മസും ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി മയണൈസ്, നിങ്ങൾ മയണൈസ് പ്ലെയിൻ മയണൈസ് ക്ലാസിക് മയണൈസ് ആണെങ്കിൽ കുഴപ്പമില്ല, ക്രീമി സാദാ ക്ലാസിക് മയണൈസ്. ഞാൻ ഇവിടെ ചില്ലി മയോണ യൂസ് ചെയ്യുന്നത്, പക്ഷേ സാദാ മയണൈസാണ് ഈ റെസിപ്പിയിൽ എനിക്ക് പറഞ്ഞു തന്നത്. ഞാനപ്പോൾ അത് കുറച്ചൊന്ന് ഒരു എരിവിന് വേണ്ടി ചെയ്യുന്നത്, കാരണം കുരുമുളകൊന്നും ഇട്ടുന്നില്ലല്ലോ. അപ്പോൾ അതും ഇപ്പോൾ നിങ്ങൾ 1 കപ്പ് തൈരാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ മതി. ഇവിടെ ഞാൻ 4 ടേബിൾ സ്പൂൺ മയണൈസ് എടുക്കുന്നുണ്ട്. ഇനി വളരെ കുറച്ച് വെളുത്തുള്ളി പേസ്റ്റ്, വളരെ കുറച്ച് മതി, കാരണം മയണൈസിലൊക്കെ ഓൾറെഡി ഉള്ളു, അപ്പോൾ കുറച്ച് മതി. പിന്നെ നമ്മൾ ക്രഷ് ചെയ്തിട്ട് ഇടുന്നുണ്ട്, അപ്പോൾ വളരെ കുറച്ചിട്ടാൽ മതി. ക്രഷ് ചെയ്തതും കൂടി ചേർക്കുക, അപ്പോൾ ഇടയിലൊന്ന് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. വലിയ ഒരു അല്ലി വെളുത്തുള്ളിയാണ് യൂസ് ചെയ്യേണ്ടത്. ഒരു അല്ലി മതി നിങ്ങൾ 1 കപ്പ് തൈരിന്. ഇവിടെ ഞാൻ കുറച്ച് കൂടുതൽ അളവിലാണല്ലോ, അപ്പം ഞാൻ 2 അല്ലി വെളുത്തുള്ളിയാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മയണൈസിലൊക്കെ ഉപ്പുണ്ട്, ഹമ്മസിലും ഉപ്പുണ്ട്, അപ്പം നമുക്ക് ഉപ്പിൻ്റെ ആവശ്യമൊന്നും വേണ്ട. ഇപ്പം കൂടുതൽ ഉപ്പ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നോക്കിയിട്ട് ഇടാം. ഞാൻ ഇവിടെ ഉപ്പൊന്നും അങ്ങനെ കൂടുതൽ ഉപയോഗിക്കാത്ത ആൾക്കാരാണ്, അപ്പം ഞാൻ ഇടുന്നില്ല. അപ്പം നമുക്ക് ഈ മിക്സ് റെഡിയായി. ഇതിനി അങ്ങോട്ട് മാറ്റി വെച്ച് നമുക്ക് വഴുതനങ്ങ വെന്തിട്ടുണ്ടാവും ഈ സമയം കൊണ്ട്, അത് തീ അണക്കുക, അതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഈ ഒരു വേവായാൽ മതി. ഓക്കെ, ഇത് നമ്മളൊരു പ്ലേറ്റിൽ മാറ്റി നമ്മൾ എണ്ണ ഇല്ലാണ്ട് എടുക്കുക, എന്നിട്ട് നമുക്ക് ലെയർ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അത്രയും വഴുതനങ്ങ വെന്ത് കഴിഞ്ഞപ്പോൾ കുറച്ചേ ഉള്ളൂ, അപ്പോൾ ഈ ഒരു അളവിലും വെന്താലും മതി. ആ പച്ചച്ചുവൊക്കെ പോയി, അതിലാവശ്യത്തിന് ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ടാവും, എണ്ണയൊന്നും അധികമില്ല. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രത്തിൽ വേണം നമ്മൾ
ഫസ്റ്റ് ലെയറായിട്ട് ഇതിടാൻ, മറ്റേ വഴുതനങ്ങ, അതിൻ്റെ മേലെ നമ്മൾ ക്യാരറ്റ് ഇടും. ക്യാരറ്റിൻ്റെ മേലെയാണ് നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മയണൈസും തൈരൊക്കെ കൂടിയുള്ള മിക്സ് ഇടുന്നത്. അതിൻ്റെ മേലെ നമ്മൾ ഇത്തിരി കുറുമാമ്പഴം ഇടും. പിന്നെ നമ്മൾ കഴിക്കുന്ന സമയത്ത് ഡ്രൈ ക്രിസ്പിയാക്കി വെച്ചിട്ടുള്ള കുബൂസ് ഇടുക. അപ്പോൾ ചെയ്യാം. ഞാനൊരു ഗ്ലാസ് ട്രേ ആണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ആ ലെയർ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഏത് പാത്രത്തിൽ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ലെയറായിട്ട് നമ്മൾ ഈ വഴുതനങ്ങ ഇട്ട് കൊടുക്കുക, എല്ലാ ഭാഗത്തും ഒരുപോലെ വരുന്ന തരത്തിൽ. ഇനി സെക്കൻഡ് ലെയറായിട്ട് നമ്മൾ ക്യാരറ്റ് മേലിട്ട് കൊടുക്കുക. എല്ലാവരും ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് ഒരു ഡിഫറെൻ്റ്, എന്താ പറയുക, നമ്മൾ കഴിച്ചാൽ നല്ല ഇഷ്ടമാവും. ഇപ്പോൾ സൈഡ് ഡിഷായിട്ട് ഇപ്പോൾ കുബൂസിനൊക്കെ വേണമെങ്കിൽ കഴിക്കാം, ഇല്ലാതെയും നമുക്ക് കഴിക്കാം. സെക്കൻഡ് ലെയറായി. ഞാൻ അടുത്ത ലെയറായിട്ട് നമ്മൾ ആ തൈരും മയണൈസും ഹമ്മൂസൊക്കെ ചേർത്തിട്ടുള്ള മിക്സ് ഇട്ട് കൊടുക്കുകയാണ്. ഒരേപോലെ എല്ലാ ഭാഗത്തേക്കും ഇട്ട് കൊടുക്കുക. അതും ഇട്ട് കഴിഞ്ഞു. ഞാൻ രണ്ട് പാത്രത്തിൽ ഒരുപോലെ ആക്കിയിരുന്നു. ഇതിലും ചെയ്തിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് കുബൂസ് ഇട്ട് കാണിച്ചു തരാൻ വേണ്ടി ഞാനൊരു ചെറിയ പാത്രത്തിൽ ആക്കിയിരുന്നു. അപ്പം ഇതിങ്ങനെയാണ് ലെയർ. ഏറ്റവും അടിയിൽ വഴുതനങ്ങൻ്റെ ലെയർ വരും, അതിൻ്റെ മേലെ ക്യാരറ്റ്, പിന്നെ നമുക്ക് ഈ തൈരിൻ്റെ മിക്സ് വരും. ഇനി നമുക്ക് ആ കുറുമാമ്പഴം ഇട്ട് കൊടുക്കാം. അത് റെഡിയായി. ഇനി നമുക്ക് കഴിക്കാം. അപ്പം ഇത് ഞാനങ്ങനെ മാറ്റി വെക്കുകയാണ്, ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നില്ല. ഞാനങ്ങനെ ഫ്രിഡ്ജിൽ വെക്കുകയാണ്. ചെറിയ പാത്രത്തിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിൻ്റെ മുകളിൽ നമ്മൾ കുബൂസ് കുറച്ച് ക്രിസ്പി, നല്ല ക്രിസ്പി ആയിട്ടുണ്ട് കേട്ടോ, കണ്ടില്ലേ. ഇന്ന് തൊടുമ്പോഴേക്കും ഇങ്ങനെ പൊട്ടി വരുന്നുണ്ട്. അതുകൂടി ഇട്ട് കഴിക്കാം. നമ്മൾ ആദ്യം തന്നെ ഇട്ട് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ അത് കുതിർന്നു പോകും. അപ്പം നമുക്ക് രുചി തോന്നില്ല. ഈ ഒരു സാലഡ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടമാവും. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യാം, ഈ റെസിപ്പി നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യാം. ഇഷ്ടമായെങ്കിൽ മാത്രം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. പുതിയൊരു റെസിപ്പിയായി വീണ്ടും വരാം. അതുവരേക്കും എല്ലാവരോടും ബൈ ബൈ, സീ യു സൂൺ.